സ്നേഹിക്കാനോ മറ്റുള്ളവരെ അംഗീകരിക്കാനോ കഴിയാത്ത അവസ്ഥ എന്നിവയാണെങ്കിൽ അതിന് പ്രധാന കാരണം കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതുതന്നെയാണ്. പങ്കുവയ്ക്കലിന്റെ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നതിന്റെ ആ സംസ്കാരം തന്നെ നമുക്ക് നഷ്ടം വന്നു. അധികം കുട്ടികളുണ്ടായാൽ അവരുടെ സംരക്ഷണ ചുമതല ഒരു വലിയ ഭാരമായി തീരുമെന്ന് കണ്ടുകൊണ്ട് എന്നാ വിശ്വാസത്താല് നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം ഒന്നും രണ്ടുമായി ചുരുങ്ങി. അതിന്റെ ഫലമായിട്ട് നമ്മുടെ പണ്ടുണ്ടായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതി താറുമാറാവുകയും ചെയ്തു. മക്കളുടെ ഭാവിക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിനായി അക്ഷീണ പരിശ്രമം ചെയ്ത മാതാപിതാക്കൾ ആരംഭമില്ലാതെ അനാഥാലയങ്ങളിൽ അഭയം തേടുന്ന കാഴ്ചയാണ് കേരളത്തിലുടനീളം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹം, കൂട്ടായ്മ, പങ്കുവയ്ക്കൽ, ത്യാഗമനസ്ഥിതി എന്നീ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറിയിരിക്കുന്നു. ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. അപ്പൊ ഈ ഒറ്റ കുട്ടികളും രണ്ടു കുട്ടികളായിട്ടുള്ളവർക്കാണ് ഒത്തിരി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു അസുഖം വന്ന് ചികിത്സ ശരിയാതെ വരുന്നത്. അവർക്ക് പേരൻസിന്റെ ടെൻഷനും കൂടുതൽ അതുകൊണ്ട് ഒന്നും രണ്ടും കുട്ടികൾ പോരാ എന്ന് തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അവരെ ശരിക്കും വളർത്താൻ പറ്റുള്ളൂ. അതാണ് ദൈവഹിതം. കൂടുതൽ കുട്ടികളുള്ളതാണ് ഐശ്വര്യം. അത് കാരണം സിസേറിയനാണെങ്കിലും നമ്മളെ തീരുമാനിച്ചായിരുന്നു സിസേറിയൻ ചെയ്തത്. അത് യൂട്രസിന്റെ സ്കാറൊക്കെ കനം കുറയാം, ആ ഒരു പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എനിക്കുണ്ടായി. 30 ആഴ്ച തൊട്ട് ബെഡ് റെസ്റ്റ് ഉള്ളു വേണ്ടി വന്നു. 34 ആഴ്ചയായപ്പം 4-ാമത്തെ മോളെ എടുക്കേണ്ടത്. അതുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്തയാളെ 34 ആഴ്ചയായപ്പോ എടുത്തു. അവർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നും രണ്ടും കുട്ടികളുള്ള പേരൻസിന് കുട്ടികളുടെ അസുഖം വരുമ്പോൾ വളരെ ടെൻഷൻ കൂടുതലുണ്ടാവും. അസുഖങ്ങൾ പെട്ടെന്ന് കുറയുകയല്ല, നിസ്സാര അസുഖത്തിന് തന്നെ ഓവർ മരുന്ന് കൊടുക്കേണ്ട വരും. അവര് ഭയങ്കര ടെൻഷനുമായിരിക്കും. കുട്ടികൾക്ക് പെട്ടെന്ന് കുറയുകയില്ല. ആ സമയത്ത് കൂടുതൽ കുട്ടികളുള്ള പേരൻസിന്റെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ, അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയുകയും ചെയ്യും. അവർക്ക് അത്രയും ടെൻഷനും ഉണ്ടാവില്ല. പിന്നെ ഈ ഒന്നും രണ്ടും കുട്ടികളുള്ളത് ചിലപ്പോൾ മാരകമായ അസുഖം ഉണ്ടോ, ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഒറ്റപ്പെട്ടു. ഒരു രണ്ടു കുട്ടികളെ ഉള്ളൂ. ചില അസുഖങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. രണ്ടു കഴിഞ്ഞാൽ നിർത്തണം എന്നുള്ളത് എന്തോ ഒരു നിർബന്ധമായ കാര്യം മാത്രമാണ്. പക്ഷേ ഇത്രയധികം 5 സിസ്റ്ററി ഇവിടെ നടത്തി എന്നുള്ളത് പലരും കേൾക്കുമ്പോൾ പലർക്കും ഇതിനെക്കുറിച്ചുള്ള ഇതുവരെ ഉണ്ടായിരുന്ന പല അവരുടെ ചിന്തകളും അവരുടെ നിഗമനങ്ങളും വലിയ മാറ്റം വരുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ ഇതുവരെ ആരും കുറ്റപ്പെടുത്തിയിട്ട് കളിയാക്കി സംസാരിച്ചില്ല. എല്ലാവർക്കും വലിയൊരു കൗതുകമാണ് പലപ്പോഴും ഇത് കേൾക്കുന്നത്. ദൈവത്തിന്റെ നിത്യസ്നേഹം പോലെ, പാപങ്ങളെ പൊറുക്കുന്ന അവന്റെ അഗാധ സ്നേഹം പോലെ നാം അവന്റെ സ്നേഹത്തിലേക്കും കൽപ്പനകളിലേക്കും തിരിച്ചു നടക്കുമ്പോൾ അവൻ അത്ഭുതകരമായ അനുഗ്രഹങ്ങളാൽ നമ്മെ ആശ്ലേഷിച്ചനുഗ്രഹിക്കും. അഞ്ച് മക്കളായതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മക്കളെ, ഒരു കുഞ്ഞിനെ, രണ്ടു കുഞ്ഞിനെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം 5 മക്കളായതുകൊണ്ടും എനിക്ക് അനുഭവപ്പെടാറില്ല. കുഞ്ഞുങ്ങളുണ്ടാവും തോറും ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷമാണ്. എല്ലാ കാര്യങ്ങളും ഇതുവരെ ദൈവം ഞങ്ങളെ വളരെ ഭംഗിയായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങളെ പരിപാലിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഒരു കൊച്ചു തന്നെ രോഗാവസ്ഥയിൽ പനി വന്നു അങ്ങനെ എടുത്തുകൊണ്ട് ഓടുന്ന ഭാഗമാണ്. അതേസമയം നിങ്ങളുടെ നാട്ടിലെ ഒരു വലിയൊരു പ്രശ്നമാകുമല്ല. ഇല്ല, ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും ഇപ്പോ രോഗങ്ങള് നിസ്സാരങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോ മൂത്തവരെന്നെ താഴെ നോക്കും. നമ്മുടെ പണികള് പകുതി അവരെന്നെ ഏറ്റെടുത്ത് ചെയ്യും. അവർക്ക് തന്നെ നല്ലൊരു ഉത്തരവാദിത്വ ബോധമുണ്ടാവും. ഇന്നത്തെ ജനസംഖ്യയുടെ അനുപാതം നോക്കുകയാണെങ്കിൽ 25% കുട്ടികളും 50% മധ്യവയസ്കരും 25% വൃദ്ധരുമാണ്. ജനസംഖ്യാ നിയന്ത്രണം ഇന്നത്തെ രീതിയിൽ തുടരുകയാണെങ്കിൽ 25 വർഷങ്ങൾക്ക് ശേഷം ഈ 60% വരുന്ന വൃദ്ധജനങ്ങളെയും 15% വരുന്ന ശിശുക്കളെയും സംരക്ഷിക്കേണ്ട ചുമതല 25% വരുന്ന യുവജനങ്ങൾക്കായിരിക്കും. ഇതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായ കാരണങ്ങളല്ല റഷ്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ രാഷ്ട്രീയ നേതാക്കന്മാർ, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാര് കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്ന ദമ്പതികൾക്ക് കാറും വീടും മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. പ്രസവം നിർത്തുക എന്നുള്ളത് ഒരു തെറ്റായിട്ട് തോന്നിയിരുന്നില്ല. 2 സിസേറിയൻ 2 മക്കൾ ആയിക്കഴിഞ്ഞപ്പോഴും സിസേറിയൻ ആയതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണം, ഇനി അടുത്തൊരു പ്രസവം ശരിയാവില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, അതുകൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞത് ആ ഒരു തീരുമാനമെടുത്ത് ശരി അത് നിർത്താം. അന്ന് ഇത് തെറ്റാണെന്നറിയില്ലായിരുന്നു.
കുറച്ച് കഴിഞ്ഞാണ് അറിയുന്നത്, ഏഴ് വർഷം കഴിഞ്ഞാണ് അറിയുന്നത് കത്തോലിക്ക സഭ ഇത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതും ഒരു ധ്യാനത്തിലൂടെ അറിയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെല്ലാം രണ്ട് സിസേറിയൻ കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി എല്ലാവരും പ്രസവം നിർത്തും. അതിന് പിന്നീട് ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. കാനോനിക നിയമം അനുസരിച്ച് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു വല്ലാത്തൊരു വിഷമമായി. ഈശോയെ, ഞാൻ നിന്റെ മുമ്പിലൊക്കെ വലിയൊരു തെറ്റാണല്ലോ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഏഴ് വർഷം ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റ് തിരുത്തുമ്പോൾ കർത്താവ് പറഞ്ഞ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ അതിനുള്ള വഴിയൊരുക്കും എന്നൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പം എന്തും ഇതായിട്ട് ഞങ്ങളത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ബാംഗ്ലൂരിലെ സെയിൻറ് ജോൺസില് ഡോക്ടർ റീറ്റ മസ്കറിനെ കണ്ടു. ഡോക്ടറും ഞങ്ങളെ ഒത്തിരി നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഈശോയിൽ നിന്ന് കിട്ടാവുന്ന ആ അനുഗ്രഹത്തിന്, പ്രത്യേകിച്ചും ഞങ്ങളുടെ മക്കൾക്ക്, വരും തലമുറയ്ക്ക് അത് തടസ്സമാവരുതെന്നുള്ള ഒറ്റൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് അതിന് ചെയ്യാൻ തീരുമാനിച്ചതും. അന്ന് ശരിക്കും തമ്പുരാൻ ഇങ്ങനെ വലിയ ആ തീരുമാനം എടുത്തപ്പോൾ തൊട്ട് തമ്പുരാൻ ഇങ്ങനെ ഒത്തിരി സംരക്ഷിച്ചുകൊണ്ടു പോകുന്ന പല കാര്യങ്ങളായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതിൽ പിന്നെ ശരിക്കും മക്കളുടെ അവരുടെ കഴിവ് പോലും, പഠിക്കാനുള്ള കഴിവും അല്ലാത്ത എല്ലാ വിധത്തിലും ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ തന്നെ ഒത്തിരി വ്യത്യാസം. അതെ, മകള് അവള് 76% ഒക്കെ ആവറേജ് മാർക്ക് മേടിച്ചിരുന്ന ആള് പെട്ടെന്നാണ് അത് ബി എസ് സിക്ക് തേർഡ് റാങ്ക്, എം ജി യൂണിവേഴ്സിറ്റിയിലെ തേർഡ് റാങ്ക് മേടിക്കുന്നത്. അതുപോലെ തന്നെ ഇളയാള് ആവറേജ് ഒരു പാടുമെന്നുള്ളതിൽ കവിഞ്ഞുള്ളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവള് ഒത്തിരി ഇതില് റെക്കോർഡിങ്ങിന് പാടി. ഇനി ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും എല്ലാം വളരെ നല്ലൊരു അനുഭവങ്ങളാണ്. പല കാര്യങ്ങളിലും, സാമ്പത്തികമായ മേഖലകളിലും എല്ലാം വലിയ മാറ്റമാണ് ഉണ്ടായത്. യോഹനാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വചനത്തിൽ ഈശോ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു ദൈവവചനമുണ്ട്. ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. സമൃദ്ധിയുടെ ഒരു സുവിശേഷത്തെക്കുറിച്ചാണ് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നത്. സമൃദ്ധിയുടെ ഒരു സുവിശേഷത്തെക്കുറിച്ചാണ് ഈശോ സുവിശേഷ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സക്രിയ എലിസബത്ത് ദമ്പതികൾക്ക് സ്നാപക യോഹന്നാൻ എന്ന മകനെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജർമ്മയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ദൈവം ഇപ്രകാരം പറഞ്ഞു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം, അവിടുത്തെ ഒരു സമ്മാനവും. കർത്താവ് ദാനമായി നൽകുന്ന മക്കളെ സ്വീകരിക്കേണ്ടതിന് പകരം നമ്മുടെ സ്വന്തം ജീവിതത്തിലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ആ സ്വാർത്ഥതയിൽ ലുബ്ധ കാണിക്കുന്നത് കൊണ്ട് തീർച്ചയായും നമുക്ക് ലഭ്യമാകേണ്ട, ലോകത്തിന് ലഭ്യമാകേണ്ട അനേകം നന്മകൾ, ദൈവീക പദ്ധതികൾ തകിടം മറിക്കുവാനായിട്ട് മനുഷ്യനിലൂടെ ഇടവരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 29 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഭൂമിയിലെ സകലത്തിൻ്റെയും മേൽ അധികാരം നൽകിയ ദൈവം, സകലത്തെയും ഭരിച്ച് ആധിപത്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ആ ആധിപത്യം തിരിച്ചെടുക്കുവാനായിട്ട്, തിരിച്ചു പിടിക്കുവാനായിട്ട് ദൈവം നമ്മോട് നൽകുന്ന ഈ ആഹ്വാനം നമുക്കും സ്വീകരിക്കാം. നമ്മുടെ ചുറ്റുപാടും കാണുന്നത് പോലെ പെറ്റുപെരുകുന്ന ജനം ഇന്ന് ഭൂമി അവകാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനന്ത കൃപയ്ക്ക് കീഴിൽ അനുസരണയോടെ പ്രിയ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്കായിരിക്കാം. ഇത് സുപ്രസാദ കാലമെന്നും രക്ഷാദിവസമെന്നും തിരിച്ചറിഞ്ഞ് അവിടുത്തെ അനുഗ്രഹം വീണ്ടും തേടാം. ഭൂമിയിൽ പെരുകി അതിനെ കീഴടക്കി സകല ചരാചരങ്ങളുടെയും മേൽ നമുക്കുള്ള ആധിപത്യം പുനഃസ്ഥാപിക്കാം. അനശ്വരമായ ദൈവകൃപയ്ക്ക് കീഴിൽ താഴ്മയോടെ നിന്ന് മക്കളും ആയുസ്സും ദൈവമക്കൾക്ക് അവിടുന്ന് നൽകുന്ന
ഓഹരിയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനായി ജീവിക്കാം.